എറണാകുളം പിറവത്തെ സി എ വിദ്യാർത്ഥിനി മിഷേൽ ഷാജിയുടെ ദുരൂഹ മരണത്തിന് ഇന്ന് അഞ്ചാണ്ട് തികയുകയാണ്. കേസിൽ ക്രൈംബ്രാഞ്ച് ഇതുവരെ അന്തിമ റിപ്പോർട്ട് നൽകിയിട്ടില്ല. മകളുടെ മരണത്തിൽ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട വനിതാ ദിനത്തിൽ കുടുംബം മിഷേലിന്റെ കല്ലറയിൽ ഉപവാസം അനുഷ്ഠിക്കും. 2017 മാർച്ച് 5 കാണാതായ മിഷേലിനെ തൊട്ടടുത്ത ദിവസം കൊച്ചി കായലിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഹോസ്റ്റലിൽ നിന്ന് കലൂർ പള്ളിയിലെത്തി പ്രാർത്ഥിച്ചു മടങ്ങിയ മിഷേൽ മറൈൻ ഡ്രൈവ് ഭാഗത്തുകൂടി നടന്നു പോകുന്നതടക്കമുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. രാത്രി 8 മണിയോടെ മിഷേൽ ഗോശ്രി പാലത്തിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ആത്മഹത്യയെങ്കിൽ അതിനുള്ള കാരണമെന്തെന്ന് പറയാൻ ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞിട്ടില്ലെന്ന് പിതാവ് ഷാജി പറയുന്നു. മകളുടെ മരണത്തിന്റെ കാരണം തേടി കുടുംബം ഇന്നും കാത്തിരിപ്പ് തുടരുകയാണ്. മിഷേലിന്റെ ശരീരത്തിൽ കണ്ടെത്തിയ കരിനീലിച്ച പാടുകൾ എങ്ങനെയുണ്ടായി എന്നതിന് ഉത്തരം ലഭിച്ചിട്ടുമില്ല. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആദ്യഘട്ടം മുതൽ കുടുംബം ആരോപിച്ചിരുന്നു. കേസ് സി ബി ഐക്ക് വിടണമെന്ന ആവശ്യവും നടപ്പായില്ല. ഈ സാഹചര്യത്തിലാണ് വനിതാ ദിനത്തിൽ മകളുടെ കല്ലറയ്ക്ക് മുന്നിൽ നിരാഹാരമിരുന്ന് പ്രതിഷേധിക്കാനുള്ള തീരുമാനം. എല്ലാ മാതാപിതാക്കൾക്കും ഇനിയെങ്കിലും ഈ ദുഃഖങ്ങൾ കൊടുക്കാണ്ട് അവരുടെ കണ്ണുനീരുകൾക്ക് ഒരു പൊറുതി ഉണ്ടാക്കി കൊടുക്കണമെന്ന് വിനീതമായിട്ട് ഈ ഗവൺമെൻറ്റിനോട്, ഈ വരാൻ പോകുന്ന വനിതാ ദിനത്തിലും എൻ്റെ മകളെ നഷ്ടപ്പെട്ടിട്ട് 5 വർഷമായി നീതി ലഭിക്കാണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഞാൻ വളരെ വിനയപൂർവ്വം ഈ ഗവൺമെൻറ്റിന് മുമ്പിൽ അപേക്ഷിക്കുകയാണ്. 5 വർഷം കഴിഞ്ഞിട്ടും അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാത്തതിൽ ഓർത്തഡോക്സ് സഭ പ്രതിഷേധം രേഖപ്പെടുത്തി. വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാബ ആവശ്യപ്പെട്ടു. പ്രതിഷേധ സൂചകമായി സഭയുടെ കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിലെ മുഴുവൻ പള്ളികളിലും ഇന്ന് പ്രമേയം വായിക്കും. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.